स्वागत कालिकट यूनिवेसिटी बी ए हिस्ट्री फिफ्त सेमस्टर मूनामत्ते मॉड्यूल वेल्ड हिस्ट्री मूनामत्ते मॉड्यूल नाम डिस्कस लास्ट पार्ट जर्मनी देशीय एकीकरण अथवा यूनिफिकेशन ऑफ जर्मनी इटली जर्मनी वियन्ना व्यवस्थकल अंगेयट्टम निराशाजनक ഒരു ഏകീകൃത ജർമ്മനിക്ക് പകരം ജർമ്മൻകാർക്ക് 39 രാജ്യങ്ങളുടെ ഒരു അയഞ്ഞ കോൺഫെഡറേഷൻ ആണ് ലഭിച്ചത് ജർമ്മൻ രാജ്യങ്ങളുടെ അധിനായകത്വം ആസ്ട്രിയക്കായിരുന്നു പ്രഷ്യൻ രാജാവായ ഫ്രെഡറിക് വില്യം മൂന്നാമൻ ദേശീയത്വവും സ്വാതന്ത്ര്യവും അടിച്ചമർത്തുകയെന്ന ഒരു നയമാണ് അനുവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ജർമ്മൻ ദേശീയത്വവും ആസ്ട്രിയൻ മർദ്ദനവും ജർമ്മൻ ദേശീയത്വത്തിന്റെ വളർച്ചയിൽ സർവകലാശാലകൾ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് ജീൻ ജർമ്മൻ ദേശീയത്വത്തിന്റെ ഒരു കേന്ദ്രമായി തീർന്നു അവിടെ വിദ്യാർത്ഥികൾ തുടങ്ങിയ പ്രസ്ഥാനം എല്ലാ ജർമ്മൻ സർവകലാശാലകളെയും ആധീനത്തിൽ കീഴിൽ കൊണ്ടുവന്നു ഓസ്ട്രിയൻ ചാൻസലറായ മെറ്റേണിച്ച് ദേശീയ പുനരുദ്ധാനം ലിബറലിസം എന്നീ വിഷയങ്ങളെ അതീവ പ്രാധാന്യത്തോടെ കൂടിയാണ് വീക്ഷിച്ചതും കൈകാര്യം ചെയ്തതും സർവകലാശാലകളും പത്രങ്ങളും എന്നുവേണ്ട പൊതുജനാഭിപ്രായം പോലും ഉരുക്കുപുഷ്ടിക്ക് കീഴിൽ കൊണ്ടുവന്നു 1819 കാൽസ്ബാഡ് ശാസനകൾ വഴി ആസ്ട്രിയൻ ചക്രവർത്തി ജർമ്മനിയിലെ ഒരു പോലീസ് വ്യവസ്ഥയുടെ തലവനായി മാറി സോൾവറിൻ തീരുവ സംഘടന 1834 രാഷ്ട്രീയമായി ഭിന്നിച്ചു നിൽക്കുന്ന ജർമ്മൻ രാജ്യങ്ങളെ സാമ്പത്തികവും വാണിജ്യപരവുമായ സമ്മർദ്ദങ്ങൾ കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു തീവണ്ടി ടെലിഗ്രാഫ് വാണിജ്യം വഴി ജർമ്മനിയെ 39 തുണ്ടുകളാക്കിയിരുന്ന രാഷ്ട്രമായ അതിർത്തികൾ ദുർബലപ്പെടുത്താൻ തുടങ്ങി 1834 സോൾവറിൻ എന്ന തീരുവ സംഘടന ഉണ്ടായതോടുകൂടി വ്യത്യസ്തമായ ചുങ്കവ്യവസ്ഥകളും അതിർവരമ്പുകളും ഉണ്ടാക്കി വെച്ചിരുന്ന ഉപദ്രവങ്ങൾ ഇല്ലാതായി എന്നാൽ പ്രഷ്യയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘടനയിൽ ആസ്ട്രിയ ഉൾപ്പെട്ടിരുന്നില്ല അംഗരാജ്യങ്ങൾക്കിടയിൽ സ്വതന്ത്ര വ്യാപാരം അനുവദിച്ചുകൊണ്ട് 17 രാജ്യങ്ങൾ ചേർന്ന് ആരംഭിച്ച ഈ സംഘടനയിൽ എല്ലാ ജർമ്മൻ രാജ്യങ്ങളും ക്രമേണ അംഗങ്ങളായി തീർന്നു എന്ന് വേണം പറയാൻ 1848 വിപ്ലവം 1848 പാരീസിൽ നിന്ന് വീശുവാൻ തുടങ്ങിയ വിപ്ലവ കൊടുങ്കാറ്റ് ജർമ്മനിയെയും പിടിച്ചുകുലുക്കി മിക്ക ജർമ്മൻ രാജ്യങ്ങളിലും പാർലമെന്റിലും ജൂറി വിചാരണയ്ക്കും പത്രസ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ബഹുജന സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു പ്രഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം അവിടുത്തെ രാജാവായ ഫ്രെഡറിക് വില്യം നാലാമൻ അടിച്ചമർത്തി എന്നാൽ ജനകീയ പ്രക്ഷോഭം പൂർവാധികം ശക്തി പ്രാപിച്ചു ആ സമയത്ത് അദ്ദേഹം തന്റെ നിലപാട് മാറ്റി താൻ ഇനി ജർമ്മൻകാരുടെ ദേശീയ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി യജ്ഞിക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ജർമ്മൻ ദേശസ്നേഹികളുടെയും സ്വാതന്ത്ര്യവാദികളുടെയും മനം കുളിർപ്പിച്ച ഈ പ്രഖ്യാപനത്തെ തുടർന്ന് എല്ലാ ജർമ്മൻ രാജ്യങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഒരു ദേശീയ അസംബ്ലി ഫ്രാങ്ക്ഫർട്ട് നഗരത്തിൽ ചേർന്നു എന്നാൽ മനുഷ്യവാദികൾ പ്രൊഫസർമാർ തുടങ്ങിയ ബുദ്ധിജീവികളും ആദർശവാദികളുമായവർക്ക് മുൻകൈയുണ്ടായിരുന്ന ഈ ശ്രദ്ധേയമായ സഭ പരാജയപ്പെട്ട ഒരു ശ്രമമായിരുന്നു ഫ്രെഡറിക് വില്യം നാലാമൻ ജർമ്മൻ ദേശീയവാദികളുടെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആസ്ട്രിയൻ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട ദേശീയ വിപ്ലവങ്ങൾ ആ സാമ്രാജ്യത്തെ ശിഥിലീകരിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രത്യാശയായിരുന്നു എന്നാൽ ആസ്ട്രിയൻ സാമ്രാജ്യം തകരുകയല്ല ഊർജ്ജസ്വലനായ ഫ്രാൻസിസ് ജോസഫ് ചക്രവർത്തിയുടെ കീഴിൽ പൂർവാധികം ശക്തി പ്രാപിക്കുകയായിരുന്നു ചെയ്തത് അതോടെ ജർമ്മൻ ഭരണാധികാരികൾ തങ്ങൾ അനുവദിച്ചിരുന്ന ഭരണഘടനകൾ പിൻവലിച്ചു ഇത് ഫ്രാങ്ക്ഫർട്ട് അസംബ്ലിയെ ക്ഷീണിപ്പിച്ചുവെങ്കിലും ആ സഭ പ്രഷ്യയുടെ നേതൃത്വത്തിൽ ജർമ്മനിയാകെ ഒരു ഭരണഘടന സംഭാവന ചെയ്തു മാത്രമല്ല പ്രഷ്യൻ രാജാവിന് ജർമ്മനിയുടെ ചക്രവർത്തി പദവും ലഭിച്ചു എന്നാൽ ആസ്ട്രിയയുടെ പുനരുജ്ജീവനത്തിൽ ഭീതി പൂണ്ട പ്രഷ്യൻ രാജാവ് തന്നെ പ്രതിജ്ഞകണിച്ചുകൊണ്ട് ഫ്രാങ്ക്ഫർട്ട് അസംബ്ലിയുടെ ഭരണഘടനയും ചക്രവർത്തി പദവും നിരസിക്കുകയും അസംബ്ലി പിരിച്ചുവിടുകയും ചെയ്തു വില്യം ഒന്നാമനും ബിസ്മാർക്കും ജർമ്മനിയുടെ ഏകീകരണം ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ സാധ്യമല്ലെന്നും ബലപ്രയോഗം മാത്രമാണ് അതിന് വഴിയെന്നും ജർമ്മൻകാർക്ക് ബോധ്യപ്പെടാൻ തുടങ്ങിയത് 1848 മുതലാണ് ബലപ്രയോഗത്തിൽ വിശ്വസിച്ചിരുന്ന ദേശസ്നേഹികൾക്ക് ഒരു ഉരുക്കു മനുഷ്യനെ നേതാവായി കിട്ടി ഓട്ടോവൻ ബിസ്മാർക്ക് ജർമ്മനിയുടെ ഏകീകരണം ആസ്ട്രിയയെ ജർമ്മൻ കാര്യങ്ങളിൽ നിന്ന് പുറന്തള്ളിയാലേ സാധ്യമാവുകയുള്ളൂവെന്നും ആസ്ട്രിയയെ പുറന്തള്ളാനുള്ള ശക്തി പ്രഷ്യയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നും ബിസ്മാർക്കിന് അറിയാമായിരുന്നു ജർമ്മനിക്ക് അങ്ങനെ ഒരു പുതിയ നേതാവിനെ ലഭിച്ച അതേ സമയത്ത് തന്നെ പ്രഷ്യയ്ക്ക് ഒരു പുതിയ രാജാവിനെയും കിട്ടി വില്യം ഫസ്റ്റ് പ്രഷ്യയുടെ ചരിത്രത്തിലും ദൈവത്താൽ വിധിക്കപ്പെട്ടതും ആയ കടമയിൽ വിശ്വാസമുണ്ടായിരുന്ന വില്യം ഒന്നാമൻ തികഞ്ഞ ദേശസ്നേഹിയും സ്വച്ഛാധിപതിയുമായിരുന്നു നല്ലൊരു യോദ്ധാവായിരുന്ന അദ്ദേഹം
ജർമ്മൻ ഏകീകരണം എന്ന ലക്ഷ്യം നേടുവാൻ വേണ്ടി പ്രഷ്യക്ക് നല്ലൊരു സൈന്യം സജ്ജീകരിക്കുന്നതിൽ ബദ്ധസ്ഥനായി ഫോൺ മോൾട്ടിക്കിനെ പ്രഷ്യയുടെ സർവ സൈന്യാധിപനായും റൂണിനെ യുദ്ധകാര്യ മന്ത്രിയായും അദ്ദേഹം നിയമിച്ചു ഇവർ ഇരുവരും ചേർന്ന് പ്രഷ്യൻ സൈന്യത്തെ പുനരുജ്ജീവിപ്പിക്കാൻ തുടങ്ങി എന്നാൽ ഉൽപ്പതിഷ്ണുകൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പ്രഷ്യൻ പാർലമെന്റ് ആകട്ടെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് ശേഷം മാത്രമേ സൈന്യത്തിനുള്ള തുക പാസാക്കുകയുള്ളൂ എന്ന് അവരെ ശഠിച്ചു ഈ പ്രതിസന്ധിയെ നേരിടാൻ കെൽപ്പുള്ള ഒരേ ഒരാളെന്ന നിലയ്ക്ക് രാജാവ് ബിസ്മാർക്കിനെ മന്ത്രിസഭയിലേക്ക് വിളിച്ചു 1862 അദ്ദേഹം പ്രഷ്യയുടെ മുഖ്യമന്ത്രിയായി ഒരു സൈന്യത്തിനു വേണ്ടിയുള്ള രാജാവിന്റെ ആഗ്രഹത്തെ പിന്തുണയ്ക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ വലിയ പ്രശ്നങ്ങളൊന്നും പ്രസംഗങ്ങൾ കൊണ്ടും ഭൂരിപക്ഷ വോട്ടുകൾ കൊണ്ടുമല്ല പരിഹരിക്കപ്പെടുവാൻ പോകുന്നത് മറിച്ച് ചോര കൊണ്ടും ഇരുമ്പ് കൊണ്ടുമാണെന്ന് ചോരയുടെയും ഇരുമ്പിന്റെയും ദിവസങ്ങൾ വേഗത്തിൽ വന്നടയുകയും ചെയ്തു പാർലമെന്റിനെ മറികടന്ന് നികുതികൾ പിരിക്കപ്പെട്ടു 1864 ആയപ്പോഴേക്ക് യൂറോപ്പിൽ വെച്ച് ഏറ്റവും മികച്ച സൈന്യം പ്രഷ്യയുടേതായി തീർന്നു ബിസ്മാർക്കിന്റെ യുദ്ധങ്ങൾ ഷെൽസ്വിഗ് ഹോൾസ്റ്റൈൻ പ്രശ്നവും ഡെൻമാർക്കുമായുള്ള യുദ്ധവും 1864 ഷെൽസ്വിഗ് ഹോൾസ്റ്റൈൻ എന്നീ ജർമ്മൻ പ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധത്തിൽ പ്രഷ്യ ഓസ്ട്രിയയുടെ ഭാഗം ചേർന്നു ഈ ദേശങ്ങളിലെ നിവാസികൾ ജർമ്മൻകാരായിരുന്നുവെങ്കിലും ഡെൻമാർക്കിലെ രാജാവാണ് അവ ഭരിച്ചിരുന്നത് 1863 ഡെൻമാർക്കിലെ രാജാവായ ഫ്രെഡറിക് ഏഴാമൻ ഷെൽസ്റ്റൈൻ തന്റെ രാജ്യങ്ങളോട് കൂട്ടിച്ചേർത്തു ജർമ്മൻ ദേശീയതയോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ജർമ്മൻകാർ ഇതിനെ കണക്കാക്കിയിരുന്നത് ജർമ്മൻ കോൺഫെഡറേഷന്റെ തലവൻ എന്ന നിലയിൽ ആസ്ട്രിയ ആ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ചു ഇത് ബിസ്മാർക്കിന് ഒരു സുവർണ അവസരമായി തീർന്നു അദ്ദേഹം ഉടനെ തന്നെ ആസ്ട്രിയയും പ്രഷ്യയും ഡെൻമാർക്കിന് എതിരെ കൂട്ടുനടപടി എടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടു തുടർന്നുണ്ടായ യുദ്ധത്തിൽ എളുപ്പത്തിലും നിർണായകമായും തോൽപ്പിക്കപ്പെട്ട ഡെൻമാർക്ക് ഷെൽസ്വിഗും ഹോൾസ്റ്റൈനും വിജയികൾക്ക് അടിയറ വെച്ചു ആസ്ട്രിയയും പ്രഷ്യയും തമ്മിലുള്ള യുദ്ധം ഡെൻമാർക്കിനോട് യുദ്ധം ചെയ്ത് കിട്ടിയ ഷെൽസ്വിഗ് ഹോൾസ്റ്റൈൻ ദേശങ്ങളുടെ ഉടമസ്ഥതയെ ചൊല്ലി പ്രഷ്യയും ഓസ്ട്രിയയും തമ്മിൽ കലഹം തുടങ്ങി ഓസ്ട്രിയയെ ജർമ്മൻ കോൺഫെഡറേഷനിൽ നിന്ന് പുറന്തള്ളണമെന്നായിരുന്നല്ലോ ബിസ്മാർക്കിന്റെ ഉദ്ദേശം സ്വാഭാവികമായും ഒരു യുദ്ധത്തിലേക്ക് അവർ നീങ്ങി യുദ്ധത്തിന് മുമ്പ് ബിസ്മാർക്ക് തന്റെ നയചാതുരി മൂലം റഷ്യ ഇറ്റലി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ സ്നേഹം സമ്പാദിക്കുകയും ഓസ്ട്രിയയെ ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് സഡോവയിൽ വെച്ചുണ്ടായ വെറും 2 ആഴ്ചക്കാലം മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഓസ്ട്രിയ തീർത്തും പരാജയപ്പെട്ടു പ്രാഗിൽ വെച്ചുണ്ടായ സമാധാന സന്ധി പ്രകാരം ഷെൽസ്വിഗ് ഹോൾസ്റ്റൈൻ ദേശങ്ങളുടെ മേലുള്ള എല്ലാ അവകാശങ്ങളും ആസ്ട്രിയ ഉപേക്ഷിച്ചു അവ പ്രഷ്യയോടുള്ള തന്നെ കൂട്ടിച്ചേർക്കുകയുണ്ടായി അതിനു പുറമെ വെനീഷ ആസ്ട്രിയയിൽ നിന്നും ഇറ്റലിക്ക് വിട്ടുകിട്ടി പഴയ ജർമ്മൻ കോൺഫെഡറേഷനിൽ നിർത്തലാക്കുകയും ആസ്ട്രിയ ജർമ്മൻ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിയുകയും ചെയ്തു മെയിൻ നദിയുടെ വടക്കു ഭാഗത്തുള്ള ജർമ്മൻ രാജ്യങ്ങളെല്ലാം കൂടി പ്രഷ്യയുടെ നേതൃത്വത്തിൽ ഉത്തര ജർമ്മൻ കോൺഫെഡറേഷൻ എന്ന പേരിൽ സംഘടിക്കുകയും ചെയ്തു ഫ്രാൻസും പ്രഷ്യയും തമ്മിലുള്ള യുദ്ധം 1867 മുതൽ 1870 വരെയുള്ള കാലത്ത് ബിസ്മാർക്ക് ദക്ഷിണ ജർമ്മൻ സ്റ്റേറ്റുകളെ കൂടി പ്രഷ്യയുടെ സ്വാധീനത്തിന് കീഴിൽ കൊണ്ടുവരാൻ സമർത്ഥമായി ശ്രമിച്ചു ഓസ്ട്രോ പ്രഷ്യ യുദ്ധത്തിന് ശേഷം ഫ്രാൻസിന് നഷ്ടപരിഹാരം അവകാശപ്പെട്ടുകൊണ്ട് നടന്ന നെപ്പോളിയൻ മൂന്നാമനാകട്ടെ ബിസ്മാർക്കിന്റെ കയ്യിൽ അകപ്പെടുകയുണ്ടായി 1868 സ്പെയിൻകാർ പരമനിന്ദയായ തങ്ങളുടെ രാജ്ഞി ഇസബെല്ലിനെ രാജ്യത്ത് നിന്ന് ഓടിച്ച ശേഷം സിംഹാസനം ഓഹൻസോളൈൻ വംശജൻ ആയ ലിയോപോൾഡിന് വാഗ്ദാനം ചെയ്തു ലിയോപോൾഡ് പ്രഷ്യൻ രാജാവിന്റെ ഒരകന്ന ബന്ധുവായിരുന്നു പ്രഷ്യൻ രാജാവായ വില്യം ഒന്നാമന്റെ ഒരു അകന്ന ബന്ധുവായിരുന്നു പ്രഷ്യയുടെയും സ്പെയിന്റെയും സിംഹാസനങ്ങൾ ഒരു കുടുംബത്തിൽ ഒന്നിപ്പിച്ച് ചാൾസ് അഞ്ചാമന്റെ സാമ്രാജ്യം പുനരുജ്ജീവിപ്പിക്കാനുള്ള ബിസ്മാർക്കിന്റെ സമർത്ഥമായ ഒരു നീക്കമായിട്ടാണ് നെപ്പോളിയൻ രണ്ടാമൻ ഇതിനെ വ്യാഖ്യാനിച്ചിരുന്നത് അദ്ദേഹം ഉറക്കെ പ്രതിഷേധിക്കുകയും ലിയോപോൾഡ് സ്പെയിൻകാരുടെ വാഗ്ദാനം നിരസിക്കുകയും ചെയ്തു ഇതുകൊണ്ടൊന്നും തൃപ്തനാകാതെ നെപ്പോളിയൻ മൂന്നാമൻ പ്രഷ്യൻ രാജാവിനോട് സ്പെയിനിലെ സിംഹാസനത്തിന് ഒരു ഹോഹൻസോളൈൻ വംശത്തിന്റെ സ്ഥാനാർത്ഥിത്വം പിന്താങ്ങുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു ഉറപ്പൊന്നും കൊടുക്കാനാവില്ലെന്ന് വില്യം ഒന്നാമൻ പറഞ്ഞതും നെപ്പോളിയൻ മൂന്നാമൻ പ്രഷ്യയോട് യുദ്ധം പ്രഖ്യാപിച്ചതും ഒരുമിച്ചായിരുന്നു സെഡാനിലെ പ്രഷ്യൻ വിജയം 1870 ബിസ്മാർക്ക് കാത്തിരുന്ന ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം ഹ്രസ്വവും നിശിതവും നിർണായകവുമായിരുന്നു സെഡാനിൽ വെച്ചുണ്ടായ വൻ യുദ്ധത്തിൽ
നെപ്പോളിയൻ മൂന്നാമൻ തന്റെ 100,000 സൈനികരോട് കൂടി തടവുകാരനാക്കപ്പെട്ടു ഫ്രഞ്ച് ചക്രവർത്തി പ്രതീക്ഷിച്ച പോലെ ആസ്ട്രിയയോ ഇറ്റലിയോ ദക്ഷിണ ജർമ്മൻ രാജ്യങ്ങളോ പ്രഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ ചേർന്നില്ല നെപ്പോളിയൻ മൂന്നാമന്റെ 100,000 സൈനികരോട് കൂടി തടവുകാരനാക്കപ്പെട്ടു ഫ്രഞ്ച് ചക്രവർത്തി പ്രതീക്ഷിച്ച പോലെ ആസ്ട്രിയയോ ഇറ്റലിയോ ദക്ഷിണ ജർമ്മൻ രാജ്യങ്ങളോ പ്രഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ ചേർന്നില്ല സഡാനിലെ പരാജയം ശ്രവിച്ച ഉടനെ പാരീസ് ജനത നെപ്പോളിയൻ മൂന്നാമനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും മൂന്നാം ഫ്രഞ്ച് റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്തു പുതിയ ഫ്രഞ്ച് ഗവൺമെന്റ് തലവനായ ലിയോൺ ഗാംബറ്റ ശത്രുവിനെ തുരത്താൻ ചെയ്ത ശ്രമങ്ങളെല്ലാം നഷ്ടമായി പ്രഷ്യൻ സൈന്യം പാരീസ് വളഞ്ഞു 4 മാസത്തെ ധീരമായ ചെറുത്തുനിൽപ്പിന് ശേഷം പാരീസ് കീഴടങ്ങി പ്രഷ്യക്കാർ വിജയവേദിയോടെ പാരീസിൽ പ്രവേശിച്ച് രണ്ടാം ഫ്രഞ്ച് സൈന്യത്തിന്റെ ജഡത്തിന്മേൽ ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു ബിസ്മാർക്ക് തന്നെ വില്യം ഒന്നാമനെ വേഴ്സായിലെ ലോകപ്രസിദ്ധമായ ഹാൾ ഓഫ് മിറേഴ്സിൽ ആനയിച്ച് അദ്ദേഹത്തെ ജർമ്മൻ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു 1871 ഫ്രാങ്ക്ഫർട്ട് സമാധാന സന്ധി പ്രകാരം $2 ബില്യൺ യുദ്ധനഷ്ടപരിഹാരമായി ഫ്രാൻസ് നൽകേണ്ടി വന്നു അൽസേസും ലോറൈനും ഫ്രാൻസിൽ നിന്ന് വേർപ്പെടുത്തി ജർമ്മൻ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു മാത്രം ഫ്രഞ്ച് യുദ്ധം ബേഡൻ വുൾഡെംബർഗ് ബവേറിയ ഹെസ്സെ ഡാംസ്റ്റാഡിത് എന്നീ ദക്ഷിണ ജർമ്മൻ രാജ്യങ്ങളെ ഒരു ദേശീയ ബോധത്തിന്റെ തള്ളിച്ചയിൽ പ്രഷ്യയുടെ കൂടെ അണിനിരത്തി ഈ രാജ്യങ്ങൾ താമസിയാതെ ഉത്തര ജർമ്മൻ കോൺഫറൻസിൽ ചേർന്നു അതോടുകൂടി ജർമ്മനിയുടെ ദേശീയ ഏകീകരണവും പൂർത്തിയായി ഇനി ജർമ്മൻ സാമ്രാജ്യം 1871 to 1918 ബിസ്മാർക്ക് സ്ഥാപിച്ച ജർമ്മൻ സാമ്രാജ്യം പ്രഷ്യയുടെ കീഴിൽ 25 ജർമ്മൻ രാജ്യങ്ങളുടെ ഫെഡറേഷനായിരുന്നു സാമ്രാജ്യത്തിലെ തലവൻ ചക്രവർത്തിയും ചക്രവർത്തി പ്രഷ്യൻ രാജാവുമായിരുന്നു സ്വയംഭരണാധികാരമുള്ള ഫെഡറൽ യൂണിറ്റുകൾ ബുൾഡസ്റാത്ത് എന്ന പരമാധികാരമുള്ള ഒരു ഫെഡറൽ സഭയിൽ സമ്മേളിച്ചു ജനപ്രതിനിധി സഭ റൈസ്റ്റാഗ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു പക്ഷേ ഈ സഭയ്ക്ക് അധികാരങ്ങൾ വളരെ കുറവായിരുന്നു ചക്രവർത്തിക്ക് എപ്പോൾ വേണമെങ്കിൽ പിരിച്ചുവിടാമായിരുന്ന റൈസ്റ്റാഗ് അല്ല ബുൾഡസ്റാത്ത് ആണ് നിയമമെല്ലാം ഉണ്ടായിരുന്നത് പ്രഷ്യയുടെ രാജാവ് കൂടിയായിരുന്ന ജർമ്മൻ ചക്രവർത്തിയാണ് പ്രഷ്യയുടെ മുഖ്യമന്ത്രിയെയും സാമ്രാജ്യത്തിന്റെ ചാൻസലറേയും നിയമിച്ചിരുന്നത് 1862 to 1871 പ്രഷ്യയുടെ മുഖ്യമന്ത്രിയായിരുന്ന ബിസ്മാർക്ക് 1871 to 1890 പ്രഷ്യൻ മുഖ്യമന്ത്രി എന്നതിന് പുറമെ ജർമ്മനിയുടെ ചാൻസലർ കൂടിയായിരുന്നു ഇനി ബിസ്മാർക്കിനെ കുറിച്ചുള്ള വിലയിരുത്തലാണ് ജർമ്മനിയുടെയും യൂറോപ്പിന്റെയും ചരിത്രത്തിലെ ഏറ്റവും ഉന്നതന്മാരിൽ ഒരാളാണ് ബിസ്മാർക്ക് യാഥാർത്ഥ്യ ബോധവും വിവേകവും ഉയർന്ന നിലവാരത്തിലുള്ള കഴിവിനോടുകൂടി ചേർത്താൽ ബിസ്മാർക്കായി ധാർമ്മികമായ മാനദണ്ഡങ്ങൾ വെച്ച് നാം അദ്ദേഹത്തെ അളക്കരുത് കാരണം അദ്ദേഹം മാക്കിയവെല്ലിയുടെ പ്രസ്ഥാനക്കാരനാണ് അദ്ദേഹത്തിന്റെ വിവേചകത്വം പോലും ചോദ്യം ചെയ്യാറുണ്ട് ദേശീയവാദികളെ ആവശ്യമില്ലാത്ത വ്രണപ്പെടുത്തിയാണ് അദ്ദേഹം ജർമ്മൻ സാമ്രാജ്യത്തിന്റെ അസ്ഥിവാരമിട്ടത് ഫ്രാൻസിന്റെ വൈരവും അതിനെക്കുറിച്ചുള്ള ജർമ്മനിയുടെ ഭീതിയും ബിസ്മാർക്കിനെ പട്ടാള കൂട്ടുകെട്ടുകളിലേക്ക് നയിച്ചു ആ കൂട്ടുകെട്ടുകളാകട്ടെ ലോകത്തെ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്കും ജർമ്മൻ സാമ്രാജ്യത്തിന്റെ ഈറ്റില്ലമായ ഹാൾ ഓഫ് മിറേഴ്സ് അതിന്റെ ശവക്കുഴിയായത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ക്രൂരമായ പാഠങ്ങളിലൊന്നാണ് ഇതോടുകൂടി മൂന്നാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി ബാക്കി നാലാമത്തെ മൊഡ്യൂളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ താങ്ക് യു